കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ പ്രോട്ടോകോൾ ലംഘിച്ചു, മാസ്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്നു പറഞ്ഞിട്ട് പിണറായി വിജയന്റെ ഭീഷണി. നിങ്ങൾ ആരെയാണ് ഭായി നിങ്ങൾ പേടിപ്പിക്കുന്നത്? അതിന്റെ 4 ദിവസം മുന്നേ കണ്ണൂരിൽ നിങ്ങളെ പ്രസ്ഥാനം മാസ്ക് ഇടാതെ അവിടെ ഒരു സമ്മേളനം നടത്തി, അവർക്കെതിരെ നിങ്ങൾ കേസെടുത്തിട്ടുണ്ടോ? അതിന്റെ 1 ആഴ്ച മുന്നേ കണ്ണൂർ ജില്ലയിൽ BJP പ്രവർത്തകർ സമ്മേളനം നടത്തി, അതിൽ മാസ്ക് ഇടാത്തതിന്റെ പേരിൽ നിങ്ങൾ കേസെടുത്തിട്ടുണ്ടോ? തലശ്ശേരിയില് നിരോധാജ്ഞ പ്രഖ്യാപിച്ച തലശ്ശേരിയില് RSS സംഘപരിവാര പ്രവർത്തകർ അഴിഞ്ഞാടിയപ്പോ അവിടെ എത്ര പേർക്കെതിരെ നിങ്ങൾ കേസെടുത്തു? നിങ്ങളൊക്കെ RSSനെ കുഴലൂത്ത് നടത്തുന്ന പിണറായി വിജയൻ, നമ്മളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് തെറ്റുപറ്റിയതിന്റെ പേരിൽ ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ സ്ഥാനത്തിന് ഞങ്ങളൊരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, പിണറായി വിജയൻ ഞങ്ങൾ റെസ്പെക്ട് തരുന്നില്ല. നിങ്ങൾ ആരാണ് ഭായി പേടിപ്പിക്കുന്നത്? നിങ്ങൾ കേസെടുക്കുന്നു പറഞ്ഞ് പ്രഖ്യാപിച്ച നിമിഷങ്ങൾക്കകം അതിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് പ്രവർത്തകർ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും അതുപോലത്തെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോസ്റ്റ് ഇടുകയാണ്, ഇന്റെ പേര്, ഇന്റെ അഡ്രസ്, ഇന്റെ നാട് കേസെടുക്കണം മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആരാണ് ഭായി പേടിപ്പിക്കുന്നത്? ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നട്ടല്ലല്ല, ആൺകുട്ടികളുടെ പ്രസ്ഥാനമാണ്. നിങ്ങൾ കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്നില്ലല്ലോ, കേസെടുക്കല്ലുള്ളൂ, കേസ് നിങ്ങൾ എടുക്കുവായി. ആ ഭീഷണിയൊന്നും ഇവിടെ വില പോകൂല. നിങ്ങൾക്ക് നല്ലോണം കുരു പൊട്ടിയിട്ടുണ്ടല്ലേ, ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് വിരള് പോണ്ട പൂത്തിനെ പോലെ. എന്താ പറയേണ്ടി, എന്താ ചെയ്യേണ്ടി എന്നറിയണില്ല. ഇത് മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ്. നിങ്ങളെ ഭീഷണിയും വിലപേശലൊക്കെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പറയാം. ഇവിടെ പ്രതിഷേധവും പ്രകടനവുമായിട്ട് സർക്കാരിന്റെ ഓരോ തെണ്ടിത്തരങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ ഈ മണ്ണിലുണ്ടാവും. നിങ്ങൾക്ക് തടയാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ തടഞ്ഞു നോക്കി. അതിന് കേസെടുത്തിട്ടോ, കള്ള കേസിൽ കുടുക്കിയിട്ടോ, എങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും സമുദായത്തിന് വേണ്ടിയിട്ടും പോരാടാൻ ഓരോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഇവിടെ ഈ മണ്ണിലുണ്ടാവും.